സംഖ്യ 31 അധ്യായം. മിദ്യാനെ നശിപ്പിക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തിനു വേണ്ടി മിദ്യാൻകാരോട് പ്രതികാരം ചെയ്യുക. അതിനുശേഷം നീ നിന്റെ പിതാക്കന്മാരോട് ചേരും. മോശ ജനത്തോട് പറഞ്ഞു, മിദ്യാൻകാരുടെ മേൽ കർത്താവിന്റെ പ്രതികാരം നടത്താൻ അവർക്കെതിരെ പുറപ്പെടുന്നതിന് നിങ്ങളുടെ യോദ്ധാക്കളെ ഒരുക്കുവിൻ. ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിനയക്കണം. അങ്ങനെ ഇസ്രായേലി സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിലും നിന്ന് 1000 പേർ വീതം 12000 പേരെ യുദ്ധത്തിന് വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിലും നിന്ന് 1000 പേർ വീതമുള്ള അവരെ പുരോഹിതനായ എലയാസറിന്റെ മകൻ ഫിനെഹാസിനോടൊപ്പം യുദ്ധത്തിനയച്ചു. ഫിനെഹാസ് വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും സൂചനാ കാഹളങ്ങളും വഹിച്ചിരുന്നു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാൻകാരോട് യുദ്ധം ചെയ്ത് പുരുഷന്മാരെയെല്ലാം കൊന്നൊടുക്കി. അവർ യുദ്ധത്തിൽ വധിച്ചവരുടെ കൂട്ടത്തിൽ ഏവി, രേഖൈം, സൂർ, ഹൂർ, റേബ എന്നീ 5 മിദിയാൻ രാജാക്കന്മാരുമുണ്ടായിരുന്നു. ബയോറിന്റെ മകനായ ബാലാമിനെയും അവർ വാളിനിരയാക്കി. ഇസ്രായേലിയർ മിദിയാൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെയും ആട്ടിൻപറ്റങ്ങളെയും സമ്പത്തൊക്കെയും കൊള്ളവസ്തുവായി എടുത്തു. അവർ വസിച്ചിരുന്ന എല്ലാ പട്ടണങ്ങളും താവളങ്ങളും അഗ്നിക്കിരയാക്കി. കൊള്ളവസ്തുക്കളും മനുഷ്യരും മൃഗങ്ങളും അടങ്ങിയ എല്ലാ കവർച്ച മുതലും അവർ എടുത്തു. പിന്നീട് തടവുകാരെ കൊള്ളവസ്തുക്കളോടൊപ്പം ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിലെ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസറിന്റെയും ഇസ്രായേൽ സമൂഹത്തിന്റെയും അടുക്കലേക്ക് കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലയാസറും സമൂഹ നേതാക്കളും അവരെ എതിരേൽക്കാൻ പാളയത്തിന് പുറത്തേക്ക് ചെന്നു. മോശ യുദ്ധം കഴിഞ്ഞു വന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പടത്തലവന്മാരോട് കോപിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വച്ചിരിക്കുന്നുവോ? ഇവരാണ് ബാലാമിന്റെ ഉപദേശപ്രകാരം പെയോറിലെ സംഭവത്തിൽ ഇസ്രായേലിലെ കർത്താവിനെതിരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ന് കർത്താവിന്റെ സമൂഹത്തിൽ മഹാമാരിയുണ്ടായി. അതിനാൽ സകല ആൺകുഞ്ഞുങ്ങളെയും പുരുഷനെ അറിഞ്ഞ സ്ത്രീകളെയും വധിക്കുക. എന്നാൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്കായി ജീവനോടെ സൂക്ഷിച്ചുകൊള്ളുക. നിങ്ങൾ 7 ദിവസം പാളയത്തിന് പുറത്ത് താമസിക്കണം. ആരെയെങ്കിലും കൊന്നവനും കൊല്ലപ്പെട്ട ആരെയെങ്കിലും തൊട്ടവനുമായി നിങ്ങളിലുള്ളവരെല്ലാം 3ാം ദിവസവും 7ാം ദിവസവും തങ്ങളെ തന്നെയും തങ്ങളുടെ തടവുകാരെയും ശുദ്ധീകരിക്കണം. വസ്ത്രങ്ങളും തോൽ, കോലാട്ടിൻ രോമം, തടി ഇവ കൊണ്ട് നിർമ്മിച്ച സകല വസ്തുക്കളും ശുദ്ധീകരിക്കണം. പുരോഹിതനായ എലയാസർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞു, കർത്താവ് മോശയോട് കൽപ്പിച്ച നിയമമിതാണ്, സ്വർണം, വെള്ളി, ഓട്, ഇരുമ്പ്, തകരം, ഈയം മുതലായ തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും അഗ്നിശുദ്ധി വരുത്തണം. പിന്നീട് ശുദ്ധീകരണ ജലം കൊണ്ട് ശുദ്ധീകരിക്കണം. തീയിൽ നശിക്കുന്നവ വെള്ളത്തിൽ മുക്കി ശുദ്ധീകരിക്കണം. 7ാം ദിവസം നിങ്ങൾ വസ്ത്രമലക്കണം. അപ്പോൾ നിങ്ങൾ ശുദ്ധരാകും. അതിനുശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. കൊള്ള മുതൽ പങ്കിടുന്നു. കർത്താവ് മോശയോടരുളി ചെയ്തു, നീയും പുരോഹിതനായ എലയാസറും സമൂഹത്തിലെ ഗോത്രനേതാക്കളും കൂടി കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്കെടുത്ത് അവയെ യുദ്ധത്തിന് പോയ യോദ്ധാക്കൾക്കും സമൂഹത്തിനുമായി രണ്ടായി ഭാഗിക്കുക. തടവുകാരിലും കാള, കഴുത, ആട് ഇവയിലും 500 ന് 1 വീതം കർത്താവിന് ഓഹരിയായി യുദ്ധത്തിന് പോയവരിൽ നിന്ന് വാങ്ങണം. അവരുടെ ഓഹരിയിൽ നിന്ന് അതെടുത്ത് കർത്താവിന് കാണിക്കയായി പുരോഹിതനായ എലയാസറിന് കൊടുക്കണം. ഇസ്രായേൽ ജനത്തിന് ഓഹരിയായി ലഭിച്ച തടവുകാർ കാള, കഴുത, ആട് എന്നിവയിൽ നിന്ന് 50 ന് 1 വീതമെടുത്ത് കർത്താവിന്റെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുക്കണം. മോശയും പുരോഹിതൻ എലയാസറും കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. യോദ്ധാക്കൾ കൈവശപ്പെടുത്തിയ കൊള്ള മുതലിൽ അവശേഷിക്കുന്നവ ഇവയാണ്: 675,000 ആടുകൾ, 72,000 കാളകൾ, 61,000 കഴുതകൾ, പുരുഷനെ അറിയാത്ത 32,000 സ്ത്രീകൾ,
യുദ്ധത്തിന് പോയവരുടെ ഓഹരിയായ പകുതിയിൽ 337,500 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ കർത്താവിന്റെ ഓഹരി 675, കാളകൾ 36,000, അതിൽ കർത്താവിന്റെ ഓഹരി 72, കഴുതകൾ 30,500, അതിൽ കർത്താവിന്റെ ഓഹരി 61, തടവുകാർ 16,000, അതിൽ കർത്താവിന്റെ ഓഹരി 32. കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടത്തേക്ക് കാഴ്ച സമർപ്പിക്കുവാനുള്ള ഓഹരി മോശ പുരോഹിതനായ എലയാസറിന് കൊടുത്തു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിയിൽ പെടാതെ ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയായി മോശ മാറ്റിവെച്ച പകുതിയിൽ 337,500 ആടുകളും 36,000 കാളകളും 30,500 കഴുതകളും 16,000 തടവുകാരുമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിനുള്ള ഓഹരിയിൽ നിന്ന് തടവുകാരെയും മൃഗങ്ങളെയും 50-ന് 1 വീതം കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവിടുത്തെ കൂടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നീട് സൈന്യ സഹസ്രങ്ങളുടെ നായകന്മാരായിരുന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു. അവർ അവനോട് പറഞ്ഞു, നിന്റെ ദാസരായ ഞങ്ങളുടെ കീഴിലുള്ള യോദ്ധാക്കളെ എണ്ണി നോക്കി, ഒരാളും നഷ്ടപ്പെട്ടിട്ടില്ല. ഓരോരുത്തർക്കും കിട്ടിയ സ്വർണം കൊണ്ടുള്ള തോൾവള, കൈവള, മുദ്രമോതിരം, കർണാഭരണം, മാല എന്നിവ പാപപരിഹാരത്തിന് കർത്താവിന് കാഴ്ചയായി കൊണ്ടുവന്നിരിക്കുന്നു. മോശയും പുരോഹിതൻ എലയാസറും അവരിൽ നിന്ന് സ്വർണാഭരണങ്ങൾ സ്വീകരിച്ചു. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും കർത്താവിന് കാഴ്ച സമർപ്പിച്ച സ്വർണം ആകെ 16,750 ഷെക്കൽ ഉണ്ടായിരുന്നു. യോദ്ധാക്കൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി കൊള്ള മുതൽ എടുത്തിരുന്നു. മോശയും പുരോഹിതനായ എലയാസറും കൂടി സഹസ്രാധിപന്മാരിൽ നിന്നും ശതാധിപന്മാരിൽ നിന്നും വാങ്ങിയ സ്വർണം കർത്താവിന്റെ മുമ്പിൽ ഇസ്രായേൽ ജനത്തിനൊരു സ്മാരകമായി സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. സംഖ്യ 32-ാം അധ്യായം. ജോർദാന കിഴക്കുള്ള ഗോത്രങ്ങൾ. റൂബന്റെയും ഗാദിന്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. യാസേർ, ഗിലയാദ് എന്നീ ദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലമാണെന്ന് അവർ കണ്ടു. അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു, അത്താരോത്ത്, ദീബോൻ, യാസേർ, നിമ്ര, ഹെഷ്ബോൺ, എലയാലെ, സെബാം, നെബോ, ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പാകെ കീഴടക്കിയ ദേശം മേച്ചിൽ സ്ഥലമാണ്. ഈ ദാസർക്ക് ആടുമാടുകളുണ്ടാനും ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാന്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ. മോശ ഗാദിന്റെയും റൂബന്റെയും സന്തതികളോട് പറഞ്ഞു, സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ? കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങൾ അവരെ നിരുത്സാഹരാക്കുന്നത് എന്തുകൊണ്ട്? നാടൊറ്റുനോക്കാൻ കാദേശ് ബർണായിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു. അവർ എഷ്കോൾ താഴ്വരയോളം ചെന്ന് നാട് കണ്ടതിന് ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹരാക്കി. അന്ന് കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് ശബ്ദപൂർവം അരുളി ചെയ്തു, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 അതിനുമേലും വയസ്സുള്ളവരിൽ ആരും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കൂബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല. എന്നാൽ കെനീസിയക്കാരനായ യഫുന്നയുടെ മകൻ കാലബും നൂനിന്റെ മകൻ ജോഷുവയും അവിടെ പ്രവേശിക്കും, കാരണം അവർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുത്തെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ 40 അലഞ്ഞു തിരിയാൻ ഇടയാക്കുകയും ചെയ്തു. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ഇനിയും ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ അവിടുന്ന് വീണ്ടും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും. അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും.
അപ്പോൾ അവർ മോശയോട് പറഞ്ഞു, ഞങ്ങളിവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ. എന്നാൽ ഇസ്രായേൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നത് വരെ ഞങ്ങൾ ആയുധമേന്തി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുമ്പേ പോകാം. തത്സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തെ ഭയപ്പെടാതെ കോട്ടയാൽ സുരക്ഷിതമായ പട്ടണങ്ങളിൽ വസിക്കുകയും ചെയ്യാം. ഇസ്രായേലിരെല്ലാം താൻ താങ്ങളുടെ അവകാശം കൈവശമാക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയില്ല. ജോർദാന്റെ മറുകരയും അതിനപ്പുറവും അവരോടൊപ്പം ഞങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല. കിഴക്ക് ജോർദാൻ ഇക്കരെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ. മോശ പറഞ്ഞു, കർത്താവിന്റെ മുമ്പിൽ യുദ്ധത്തിന് പോകാൻ ആയുധവും അണിഞ്ഞ് അവിടുന്ന് ശത്രുക്കളെയെല്ലാം ഓടിച്ച് ദേശം കീഴടക്കുന്നതുവരെ നിങ്ങളിൽ യുദ്ധശേഷിയുള്ളവരെല്ലാം അവിടുത്തെ മുമ്പിൽ ജോർദാന്റെ മറുകരയിലേക്ക് പോകുമെങ്കിൽ ദേശം കർത്താവിന്റെ മുമ്പിൽ കീഴടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾ കർത്താവിന്റെയും ഇസ്രായേലിന്റെയും മുൻപിൽ കുറ്റമില്ലാത്തവരായിരിക്കും. ഈ ദേശം കർത്താവിന്റെ മുമ്പിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും ആടുകൾക്ക് ആലകളും പണിയുവിൻ. നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം. ഗാദിന്റെയും റൂബന്റെയും ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു, അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ഈ ദാസന്മാർ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും ആടുമാടുകളും ഗിലെയാദിലെ പട്ടണങ്ങളിൽ തങ്ങട്ടെ. ഈ ദാസന്മാർ അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ആയുധമേന്തി യുദ്ധത്തിനായി കർത്താവിന്റെ മുമ്പിൽ പോകാം. മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസറിനോടും നൂനിന്റെ പുത്രൻ ജോഷുവയോടും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരോടും പറഞ്ഞു, ഗാദിന്റെയും റൂബന്റെയും പുത്രന്മാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ജോർദാൻ കടന്ന് കർത്താവിന്റെ മുമ്പിൽ പോകുകയും നിങ്ങൾക്കു വേണ്ടി ദേശം കീഴടക്കുകയും ചെയ്താൽ ഗിലെയാദ് ദേശം അവർക്ക് അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടൊപ്പം യുദ്ധസന്നദ്ധരായി വരുന്നില്ലെങ്കിൽ കാനാൻ ദേശത്ത് നിങ്ങളുടെ ഇടയിലായിരിക്കട്ടെ അവർക്ക് അവകാശം. ഗാദിന്റെയും റൂബന്റെയും സന്തതികൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തതുപോലെ ഈ ദാസർ പ്രവർത്തിച്ചുകൊള്ളാം. ജോർദാനിക്കരെ ഞങ്ങൾ കൈവശമാക്കിയ പ്രദേശം ഞങ്ങളുടേതാകേണ്ടതിന് ആയുധധാരികളായി ഞങ്ങൾ കർത്താവിന്റെ മുമ്പിൽ കാനാനിലേക്ക് പോകാം. അമോര്യ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യങ്ങളടങ്ങുന്ന പ്രദേശം മുഴുവനും അതിലുള്ള പട്ടണങ്ങളും ഗാദിന്റെയും റൂബന്റെയും ഗോത്രങ്ങൾക്കും ജോസഫിന്റെ പുത്രനായ മനാസയുടെ അർദ്ധഗോത്രത്തിനുമായി മോശ നൽകി. ഗാദിന്റെ ഗോത്രക്കാർ ദീബോൻ, അത്താരോത്, അരോവേർ, അത്രോത് ഷോഫാൻ, യാസിർ, യോഗ്ബഹ, ബേത് നിമ്ര, ബേത് ഹാരൻ എന്നീ പട്ടണങ്ങളും ആടുകൾക്കുള്ള ആലകളും പണിതു. പട്ടണങ്ങൾ മതിലുകെട്ടി ഉറപ്പിച്ചു. റൂബന്റെ ഗോത്രക്കാർ ഹെഷ്ബോൺ, എലയാലെ, കിരിയാതായിം, പിന്നീട് പേരുമാറ്റിയ നെബോ, ബാൽമയോൺ എന്നീ പട്ടണങ്ങളും സിപ്മ പട്ടണവും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകി. മനാസയുടെ മകനായ മാഖീറിന്റെ പുത്രന്മാർ ഗിലെയാദ് കീഴടക്കി. അവിടെയുണ്ടായിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു. മനാസയുടെ മകനായ മാഖീറിന് മോശ ഗിലെയാദ് കൊടുത്തു. അവൻ അവിടെ താമസിച്ചു. മനാസയുടെ പുത്രൻ യായീർ പിടിച്ചടക്കിയ ഗിലെയാദ് ഗ്രാമങ്ങൾക്ക് ഹവോത് യായീർ എന്നവൻ പേരിട്ടു. കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും നോബഹ് പിടിച്ചടക്കി. അവൻ തന്റെ പേരനുസരിച്ച് അതിനെ നോബഹ് എന്ന് വിളിച്ചു.